അയ്യോ വണക്കം. നാൾക്ക് നാൾ നമ്മുടെ രാജ്യത്തെ പ്രതിരോധ മേഖല ശക്തിപ്പെട്ട് വരികയാണ് എന്നുള്ള കാര്യത്തിൽ വലിയ തർക്കമൊന്നും ആർക്കും വേണ്ട. റഷ്യയുടെ കയ്യിൽ നിന്നും S-400 കൂടെ ഇന്ത്യയിൽ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള ശക്തിയാണ് ഇന്ത്യ ആർജിച്ചിരിക്കുന്നത് പ്രതിരോധ രംഗത്ത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ കമ്മി സുഡാപ്പികളൊന്നും ഇതൊന്നും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല. സ്വാഭാവികമായിട്ടും സുഡാപ്പികൾക്ക് കൂറ് പാകിസ്ഥാനോടാണ്, കമ്മികൾക്ക് കൂറ് ചൈനയോടാണ്. അതുകൊണ്ട് തന്നെ അവർ കയറി ഇങ്ങോട്ടടിച്ചാൽ സന്തോഷിക്കുകയും നമ്മൾ അങ്ങോട്ടടിച്ചാൽ കരഞ്ഞ് നിലവിളിക്കുകയും അയ്യേ പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ഇവന്മാരി കൊണ്ട് മിസൈലിട്ടത് എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഡാഡി ഡിസോർഡറുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള സുഡാപ്പികൾ എന്ന് പറയുന്നത്. പിന്നെ ചൈന ഇങ്ങോട്ടടിച്ചാലുള്ള കാര്യം പറയണ്ടല്ലോ, ചൈന ഇങ്ങോട്ടടിക്കണം, ഇന്ത്യയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ടീമുകളാണ് നമ്മുടെ കമ്മിക്കുട്ടന്മാരിടയിലുള്ളത് എന്നുള്ളത് നമുക്കറിയാമെന്നുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും പറഞ്ഞു വന്നേ ഉള്ളൂ. അടുത്തതായിട്ട് ബലാക്കോട്ടിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയപ്പോൾ അത് പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ബലാക്കോട്ടിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. നരേന്ദ്രമോദി ശക്തനായിട്ടുള്ള നേതാവൊന്നുമല്ല, വെറുതെ കുറെ മിഗ് വിമാനങ്ങൾ എടുത്ത് പറപ്പിച്ച് അതിർത്തിയിൽ പോയി പൈൻ മരങ്ങൾക്ക് മുകളിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരന്റെ താവളം എന്ന് പറഞ്ഞു എന്ന് സങ്കല്പിച്ച് കുറെ ബോംബിട്ടിട്ട് തിരിച്ചു വന്നു എന്നാണ് ഇവിടെയുള്ള സാംസ്കാരിക നായകർ അടക്കം പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് നമ്മുടെ ഇമ്രാൻഖാൻ UN വന്ന് കരഞ്ഞു മെഴുകിക്കൊണ്ട് പറഞ്ഞത് 200+ ജെയ്ഷെ ഭീകരന്റെ മണ്ടയ്ക്കാണ് ഇന്ത്യ കൊണ്ട് ബോംബിട്ടത് എന്ന് തന്നെയാണ്. ഇമ്രാൻഖാൻ തന്നെ അവസാനം അത് സ്ഥിരീകരിക്കുകയായിരുന്നു. ചൈനയുടെ കാര്യത്തിലും വ്യത്യസ്തമൊന്നുമല്ല, ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ ഉണ്ടായല്ലോ. ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ 20 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ചൈന പൊതുവെ ചതിയന്മാരാണ്, ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. യവന്മാർ ഒളിച്ചിരുന്ന് ചതിച്ച് കാര്യം നേടുക എന്നുള്ളതാണ് യവന്മാരുടെ പ്രധാനപ്പെട്ട അടവ് എന്ന് പറയുന്നത്. ആ ചതി മനസ്സിലാക്കാത്ത ഇന്ത്യൻ സൈനികർ അവിടെ എത്തുകയും ശക്തമായ ഏറ്റുമുട്ടൽ ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടാകുകയും 20 ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു വരിക്കുകയും ചെയ്ത കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്തും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കുറേ എണ്ണം ഇവിടെ ശ്രമിച്ചു. അതായത് 20 സൈനികർ മരിച്ചു, ചൈനയുടെ ഭാഗത്തു നിന്നും ഒരു മരണം പോലും ഉണ്ടായില്ല എന്നൊക്കെയാണ് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഇവിടെ ഉണ്ടായത്. ചൈനയുടെ ഭാഗത്ത് എത്ര മരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് ചൈന പുറത്തു വിട്ടിട്ടില്ല. ചൈന അത് പുറത്തു വിടാത്തത് ചൈന ഒരു ജനാധിപത്യ രാഷ്ട്രമല്ല. ചൈനയുടെ പ്രതിരോധ രംഗത്ത് നിന്ന് എത്ര മിസൈലുണ്ട്, ചൈന പെഗാസസ് മേടിച്ചിട്ടുണ്ടോ, ചൈന റഫേൽ വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ടോ, മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ നേരെ പിടിച്ച് റോഡിലോട്ട് ഇട്ടിട്ട് ടാറ് പുറത്തൂടെ ഉരുക്കി ഒഴിച്ച് ബുൾഡോസർ കയറ്റി ഇറക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഗാൽവാൻ താഴ്വരയിൽ എത്ര ചൈനീസ് പട്ടാളക്കാർ ചത്തു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പത്രമായിട്ടുള്ള ദ ക്ലാക്സൺ. ഇപ്പോഴാണ് ആ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് 20 പട്ടാളക്കാർ വീരമൃത്യു വരിച്ചപ്പോൾ ചൈനയുടെ ഭാഗത്ത് അതിൻ്റെ ഇരട്ടി പട്ടാളക്കാരാണ് ചത്തു മലച്ചത് എന്നാണ് ദ ക്ലാക്സ്റ്റൺ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഏകദേശം 42 പട്ടാളക്കാരാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ചത്തു മലച്ചതെന്നാണ് ക്ലാക്സൺ പറയുന്നത്. ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായ സംഘർഷത്തിൽ ചൈനയുടെ വാദങ്ങളെ തള്ളിയാണ് ഓസ്ട്രേലിയൻ പത്രം രംഗത്തെത്തിയിരിക്കുന്നത്. 2020 ജൂണിൽ ഇന്ത്യൻ സൈന്യവുമായി ഉണ്ടായ സംഘർഷത്തിൽ 40 ചൈനീസ് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ദ ക്ലാക്സൺ എന്ന പത്രത്തിൽ ഗാൽവാൻ ഡി കോഡറ്റ് എന്ന ലേഖനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഗാൽവാൻ സംഘർഷത്തിൽ 4 സൈനികർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന് ചൈന ആദ്യം അവകാശപ്പെട്ടിരുന്നു. ഇതെല്ലാം തള്ളിയാണ് ഇപ്പോൾ ഈ പുറത്തുവരുന്ന റിപ്പോർട്ട്. ചൈനീസ് സമൂഹ മാധ്യമമായ വെയ്ബോ അടക്കമുള്ളവയുടെ ഉപയോക്താക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പോരാത്തതിന് June 15-16 ദിവസങ്ങളിലെ സംഘർഷത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗാൽവാൻ നദി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് 38 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടത്. ബാക്കി 4 സംഘർഷത്തിലും കൊല്ലപ്പെടുകയായിരുന്നു. രാത്രിയിൽ 0° താപനിലയിലുള്ള സമയത്താണ് സൈനികർ നദി കുറുകെ കടന്നതെന്നാണ് വിവരം. അന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ജൂനിയർ സർജന്റും നദിയിൽ മുങ്ങി മരിച്ചവരിൽ ഉൾപ്പെടും. സംഭവത്തിന് ശേഷം സൈനികരുടെ മൃതദേഹങ്ങൾ ആദ്യം ഷിക്വാൻഹെ രക്തസാക്ഷി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയെന്നും തുടർന്ന് കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലെത്തിച്ച് മരണാനന്തര ചടങ്ങുകൾ നടത്തിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സിൻജിങ് സൈനിക ദളം രക്തസാക്ഷികളെ അനുസ്മരിക്കാൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചില്ലെന്ന് ഓസ്ട്രേലിയൻ മാധ്യമം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ 20 സൈനികർ വീരമൃത്യു വരിച്ചെങ്കിലും ഇന്ത്യയുടെ കരുത്ത് കാട്ടിയിട്ട് തന്നെയാണ് അവർ വീരമൃത്യു വരിച്ചത് എന്നാണ് ഓസ്ട്രേലിയൻ പത്രം പോലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുന്നത്. പക്ഷേ